Apa nama dia usia dia? നമസ്കാരം. ഞാൻ റാഫേൽ കുര്യൻ വയനാട്ടുകാരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിൽ കുറ്റിക്കാട് എന്ന ഒരു പ്രദേശത്താണ്. ഈ പ്രദേശത്ത് ഫുട്ബോൾ ആരവങ്ങൾ, ഇവിടെ ഈ പ്രദേശത്ത് കൂറ്റൻ കട്ടൗട്ടറുകളാണ് ഇവിടെ ഈ റോഡിൻ്റെ വശങ്ങളിൽ വെച്ചിരിക്കുന്നത്. അർജൻറ്റീന, പോർച്ചുഗൽ, അതുപോലെ തന്നെ ബ്രസീൽ തുടങ്ങി ഇനി ഒത്തിരി ടീമുകളുടെ പോസ്റ്ററുകൾ, ഈ കട്ടൗട്ടറുകൾ വയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ളവർ പറയുന്നത് ഇതിവിടെ ഈ ഫുട്ബോൾ കളിയിൽ രാഷ്ട്രീയമില്ല, അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് അവരവരുടെ ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കട്ടൗട്ടുകൾ വെച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇവിടെ ഈ ഫെയിംസ് എന്ന ക്ലബിലെ ഭാരവാഹികളാണ്. അവർക്ക് ഇഷ്ടമുള്ള ടീമുകളുടെ കട്ടൗട്ടുകളാണ് ഇപ്പോൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർ അതിൻ്റെ പണിപ്പുരയിലാണ്. എന്നിരുന്നാലും ഇവിടെ വളരെ ഒരു ആവേശമാണ് ഈ കുറ്റിക്കാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മക്കൾ, ഇവിടെയുള്ള ജോലിയുള്ള കുട്ടി ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയിട്ട് മാസങ്ങളായെന്നാണ് ഇവിടുത്തെ അമ്മച്ചിമാർ പറയുന്നത്. കാരണം എന്നിരുന്നാലും നമ്മുടെ ഈ ഖത്തർ ലോകകപ്പ് അവിടെ കാൽപന്ത് ഉരുളുമ്പോൾ ഇവിടെ വലിയൊരു ആവേശമായിരിക്കും. ഇവിടെ വലിയ സ്ക്രീനിൽ കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും, 1200 പേർ കാണാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യകാല ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള ഒരു അപ്പൂക്കിയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ടി വിയിൽ നിങ്ങൾ കണ്ടിപ്പോൾ നടന്നു പോകുന്ന കാരണം അദ്ദേഹം മുഖം തരുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞു എനിക്ക് വയസ്സായി. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഇവിടെ ഈ ഫുട്ബോളിന് വയസ്സില്ല, ഫുട്ബോൾ കളിക്ക് വയസ്സില്ല. എല്ലാവരും ഒരേ ഒരുമയോടെ ഈ ഫുട്ബോളിനെ വരവേൽക്കാൻ, ഫുട്ബോൾ കളിയെ വരവേൽക്കാനായിട്ട് ഈ കുറ്റിക്കാട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എന്താ പേര്? വിഷ്ണു. വിഷ്ണു, ഈ കുറ്റിക്കാട്ട് ഇവിടെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു വലിയൊരു ആരോഗ്യം ഇവിടെ കാണുന്നത് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ടീം ഏതാണ്? പോർച്ചുഗൽ. അപ്പോൾ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റൻ റൊണാൾഡോ. റൊണാൾഡോ, റൊണാൾഡോ എന്താ ഇപ്രാവശ്യം കപ്പ് പൊക്കുവോ? അത് ശരി. ഇപ്പോഴേ കപ്പ് പൊക്കിയിരിക്കുന്ന ഒരു ഇപ്പോഴേ കപ്പ് പൊക്കിയിരിക്കുകയാണ് അല്ലേ? അത് ശരി. അപ്പോൾ ഇപ്രാവശ്യം റൊണാൾഡോ കപ്പ് എടുക്കും എന്നാണ് പറയുന്നത്, ഉറപ്പാണോ? ആ, എന്താ നിങ്ങളുടെ പേരെന്തുവാ? അടുത്താളുടെ ഇയാളുടെ നിഖിൽ. നിഖിൽ ഇപ്പോൾ എവിടെ ഇത് ഇതല്ലേ കുറ്റിക്കാട്, വയനാട് കുറ്റിക്കാടല്ലേ? ആ, എന്താണ് ഈ നിങ്ങളെ ഇപ്രാവശ്യത്തെ ഫുട്ബോൾ വേൾഡ് കപ്പിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആര് കപ്പ് വെക്കും? നല്ല ഏറ്റവും നല്ല മികച്ച ടീമാണ് അർജന്റീനയ്ക്ക് ഉള്ളത്. അപ്പൊ അർജന്റീനയുടെ മെസ്സി പ്രാവശ്യം കപ്പ് പൊക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ കാര്യം വെച്ചാൽ വയനാട്ടത്തേക്ക് പിന്നെ ഏറ്റവും വലിയ ഫ്ലെക്സാണ് കുറ്റിക്കാട് വെച്ചിരിക്കുന്നത്. 60 അടിയാണ് 60 അടി നീളമുള്ള ഒരു ഫ്ലെക്സാണ് കുറ്റിക്കാട് വെച്ചിരിക്കുന്നത്. വേറെ വെച്ചത് ഏറ്റവും വലിയ ഫ്ലെക്സാണ് കുറ്റിക്കാട് വെച്ചിരിക്കുന്നത്. പിന്നെ കപ്പ് നമ്മൾ എടുക്കും, അത് മാറ്റമില്ല. കപ്പ് എടുക്കുന്ന നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ വമ്പം കളി കാണാൻ വേണ്ടി തന്നെ ഇവിടെ വലിയ സെറ്റപ്പ് അവിടെ ചെയ്തിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ അവിടെ അവിടെ പ്രൊജക്ടറും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. കളി കാണാൻ എല്ലാവർക്കും വരാം, ഫ്രീ ആയിട്ടല്ലേ. അപ്പോൾ വലിയൊരു ആഘോഷ രാഹുലാണെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളോ ഖത്തറിൽ ഈ ലോകകപ്പിൻ്റെ തുടക്കം കുറിക്കാൻ, ഇപ്പോൾ കാൽപന്തുകൾ ഉരുളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അർജൻറ്റീന ജയിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ആ, ഹലോ. ആ, നമ്മുടെ പേരെന്താ പോന്നെ? രാജേഷ്. രാജേഷ്, രാജേഷിന്റെ വീട് എവിടെയാ? കുറ്റിക്കാട്. കുറ്റിക്കാട്.
ഈ രാജേഷ് ഏത് ഇപ്പോൾ ലോകകപ്പ് വരികയാണല്ലോ ഈ ഖത്തറിൽ, ഈ ഏത് ടീമിൻ്റെ ടീമിനോടൊപ്പം ആണ് രാജേഷ് ഉള്ളത്? ബ്രസീൽ. ആ ബ്രസീൽ ഈ പ്രാവശ്യം കപ്പ് പൊക്കിയിരിക്കുന്ന പറയുന്നത് അല്ലേ? ആ പൊക്കി തീർച്ചയാണോ? ആരാണ് കപ്പ് പൊക്കുന്നേ? നെയ്മർ. ആ ശരി ശരി ശരി. അത് ശരി, 200 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കുന്നത് അല്ലേ? ഇവിടുത്തെ പഴയകാല ഫുട്ബോളർ അപ്പൂക്കയാണ് ഇപ്പോൾ ഈ പരിസരമൊക്കെ വൃത്തിയാക്കി. ഏഹ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന ഇവിടെ പ്രൊജക്ടൊക്കെ ഉണ്ട്? എങ്ങനെയാ? 16 അടി വലിപ്പം, 8 അടി നീളമുള്ള പ്രൊജക്ടർ ഉണ്ട്. ആ 16 അടി 16 അടിയോളം വീതി, 8 അടിയോളം പൊക്കമുള്ള ഒരു പ്രൊജക്ടറാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും അപ്പൊ എത്ര പേർക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും? ഇവിടെ ഏകദേശം നമുക്കൊരു 100 പേരിൽ കൂടുതലിരിക്കാം. 100 പേരെ കണക്കാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ കസേര കെട്ടിയോട് നമ്മൾ ഈ പ്രാവശ്യം ഗംഭീരാക്കുകയാണ്. ഈ കൊല്ലം എല്ലാ വർഷത്തെയും കഴിഞ്ഞ് കൂടുതൽ പങ്കാളിത്തം ഉണ്ട്. എല്ലാ ഫാൻസുകാരുടെയും ഉണ്ട്. പോർച്ചുഗലും അർജന്റീന ബ്രസീൽ ഒഴികെ മാത്രമല്ല, ഇനി മറ്റുള്ള ടീമുകളുടെയും കട്ടൗട്ടുകൾ വരാനുണ്ട്. കട്ടൗട്ടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു കൂട്ടൽ കട്ടൗട്ട് പണിയാൻ വേണ്ടി പോർച്ചുഗൽ ഫാൻസുകാർ ഇവിടെ നമസ്കാരം. പെങ്ങളെ എന്താ പേര്? എന്താ ശാന്താന്ന് പേര്? പെങ്ങളുടെ പേരെന്തുവാ? തങ്കമ്മ. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ ഫെയിം അടിപൊളിയാണ്. ഇവിടെ ഫെയിം ക്ലബിന്റെ അടുത്ത് അടിപൊളിയാണ്. കൂലിക്കും മേലേക്കും പോകാതെ എന്റെ മക്കൾ ഇതേന്നും പറഞ്ഞ്. അതെ, ജോലി പോലും കളഞ്ഞിട്ടാണ് ഈ ആവേശത്തിൽ പങ്കുകൊള്ളാൻ. എല്ലാ എനിക്ക് തോന്നുന്നത് ഒത്തിരി കട്ടൗട്ടറുകൾ അല്ലേ എല്ലാ ഒരുപാട് രാജ്യങ്ങളുടെ എല്ലാ മക്കളും ഇത് ഇതേപോലെ ഒരു സ്ഥലത്തും ഇതേപോലെ ഒരു പ്രവർത്തന ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പെങ്ങളെന്താ പറയുന്നു? പറഞ്ഞോ. ഇവിടുത്തെ എങ്ങനെയുണ്ട് കുട്ടികളുടെയൊക്കെ പരിപാടി? കട്ടൗട്ടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാന്ന്. എല്ലാ മക്കളും സഹകരിച്ച് ഇത് അവരോരോ ജോലികൾ ചെയ്യുന്നുണ്ട്. അവരവരെ ടീമിന് അവര് ഒരുമിച്ച് അവരവരെ ടീമിന് വേണ്ടി സഹകരിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ. കാരണം നമ്മുടെ ഫുട്ബോൾ കളിയിൽ രാഷ്ട്രീയമില്ല, അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു ആവേശമാണ്. എല്ലാ മക്കളും ജോലിക്ക് പോയിട്ട് എത്ര ദിവസങ്ങളായെന്നറിയാം ഈ മക്കളൊക്കെ. കാരണം ഇത് ജോലി ഇത് നിർമ്മിക്കാനായിട്ട് ഒത്തിരി ചെലവുകളുണ്ട്. ഫ്ലക്സി മേടിക്കാൻ ഒത്തിരി പൈസയാവും. പിന്നെ അതിന്റെ കമ്പി, അത് എല്ലാ സാധനങ്ങളും എല്ലാം മേടിച്ച് എന്റെ മക്കൾ ഇത് ഇതേ കണക്ക് ഒരു രാജ്യത്തും ഒരു മക്കൾ ഇതേപോലെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ ഗ്രാമത്തിൽ അല്ലേ ഇത്രയും. നമ്മുടെ ഒരു വയനാട് ഗ്രാമത്തിൽ ഒരു വയനാട് ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഫെയിം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും അതുപോലെ തന്നെ ഡി ബാലചന്ദ്രൻ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇത്തവണ ഖത്തർ വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ടീമുകളുടെയും ആരാധകർ നമ്മുടെ പ്രദേശത്തുണ്ട്. പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ തോരണ പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇതുവരെ ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഗംഭീരമായിട്ടാണ് ഇത്തവണ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ ഖത്തർ വേൾഡ് കപ്പിനെ വരവേറ്റിരിക്കുന്നത്. ഇവിടെ എത്ര പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ ഈ ഇതിനെ വരവേറ്റതിൻ്റെ ആവേശം ഒട്ടും കുറയ്ക്കാതെ തന്നെ ഈ ഖത്തർ വേൾഡ് കപ്പ് അതേ ഒരു ആസ്വാദക രീതിയിൽ കാണികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു 100-200 പേർക്ക് ഇരിക്കത്തക്ക വിധത്തിലുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഈ പന്തലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.